വാർത്തയിലേക്കാണ്. ആലപ്പുഴയിൽ എത്തിയ ബണ്ടി ചോറിനെ, കുപ്രസിദ്ധ കള്ളനായ ബണ്ടി ചോറിനെ തിരയുകയാണ് ഇപ്പോൾ പോലീസ്. കഴിഞ്ഞ ദിവസം ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഒരു ബാറിൽ കുപ്രസിദ്ധ മോഷ്ടാവ് എത്തിയതിന്റെ CCTV ദൃശ്യം. ബണ്ടിയെ കണ്ടെന്ന് സംശയിച്ച് നിരവധി ഫോൺ കോളുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഹൈടെക് മോഷണ കേസിൽ ബണ്ടിച്ചോർ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ശിക്ഷ അനുഭവിക്കുകയും ഒക്കെ ചെയ്തതിനു ശേഷം വീണ്ടും ബണ്ടിച്ചോർ എന്ന കുപ്രസിദ്ധ കള്ളൻ അത് കേരളത്തിൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചയിലേക്ക് നയിച്ച സംഭവം കഴിഞ്ഞ ദിവസം ആലപ്പുഴ പുന്നപ്രയിലെ ഒരു ബാറിൽ ബണ്ടിച്ചോർ എത്തിയതാണ്. നീർക്കുന്നത്തുള്ള ഒരു ബാറിലാണ് ബണ്ടിച്ചോർ എത്തുകയും ചെയ്തിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ബണ്ടിച്ചോർ അവിടെ എത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ എത്തുകയും അവിടെ ആ ബാറിൽ മദ്യപിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന മലയാളികളായ യുവാക്കളോട്, ഹിന്ദി അറിയാവുന്ന യുവാക്കളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് ഈ ബണ്ടിച്ചോർ ഇവരോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇവരോട് പറഞ്ഞത് താനൊരു നേവൽ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ ID കാർഡ് കാണിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇവരുടെ തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം കേട്ട ഒരാളാണ് ഈ ബണ്ടിച്ചോർ ആണോ നിങ്ങളോട് സംസാരിച്ചെന്നുള്ള സംശയം ആ ചെറുപ്പക്കാരോട് ഉന്നയിക്കുകയും അവരവിടെ ഇരുന്ന് യൂട്യൂബിൽ ബണ്ടിച്ചോറിന്റെ ദൃശ്യങ്ങൾ സെർച്ച് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഇവർ ബണ്ടിച്ചോർ ആണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തുകയും ചെയ്യുന്നത്. പിന്നീട് അമ്പലപ്പുഴ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. എന്തായാലും അമ്പലപ്പുഴ പോലീസ് ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ വിഭാഗത്തിനൊക്കെ വിവരം കൈമാറിയിട്ടുണ്ട്. ബണ്ടിച്ചോർ ഇത്തരത്തിൽ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൈമാറുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബണ്ടിച്ചോറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി കോളുകൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ബണ്ടിച്ചോറിനെ തോട്ടപ്പള്ളിയിൽ കണ്ടു എന്ന് പറഞ്ഞൊരു കോൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ നീർക്കുന്നത്തിനടുത്തുള്ള, അതായത് ഈ ബാറിനടുത്തുള്ള പുന്നപ്ര എന്ന ഭാഗത്ത് കണ്ടു എന്നുള്ള വിവരവും ഒക്കെ ആണ് പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബാറിൽ നിന്ന്, നീർക്കുന്നത്തെ ബാറിൽ നിന്ന് ഇറങ്ങിയ ബണ്ടിച്ചോർ എങ്ങോട്ട് പോയി എന്നതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ തോട്ടപ്പള്ളിയിൽ കണ്ടു എന്നൊക്കെ പറയുന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കാനാവാത്ത വിവരങ്ങളാണ്. ഒരുപക്ഷെ ആളുകളും ബണ്ടിച്ചോറുമായി സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടതിന്റെ പിന്നിലായിരിക്കും ഇത്തരം വിവരം ലഭിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക് നിരവധി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം ATMകൾ കേന്ദ്രീകരിച്ചും ഒക്കെ പോലീസ് ഒരു ശ്രദ്ധ കൂടുതലായി പോലീസ് കൊടുക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ബണ്ടിച്ചോറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉണ്ട്. ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലായിരുന്ന ബണ്ടിച്ചോർ പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി എന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. മറ്റെന്തെങ്കിലും കേസുകൾ നിലവിൽ ബണ്ടിച്ചോറുമായി ബന്ധപ്പെട്ട നിലവിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ, വാറണ്ടുകൾ ഉണ്ടോ എന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഏറെക്കുറെ ബണ്ടിച്ചോർ തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണത്തിലേക്കൊക്കെ പോലീസ് എത്തുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബണ്ടിച്ചോറിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇപ്പോൾ പോലീസിന് ലഭ്യമാകുന്നില്ല. എങ്ങോട്ട് പോയി എന്ന് പോലും ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇനി വിനോദസഞ്ചാര മേഖലയാണ് ആലപ്പുഴ. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യത്തിന് വന്നതാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. എന്തായാലും ബാറിൽ ഇരുന്ന് മദ്യപിച്ചിരുന്ന പുന്നപ്ര സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാരുടെ ബിയറും വാങ്ങി നുണഞ്ഞാണ് അവരെ, നേവി ഓഫീസറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് ബണ്ടിച്ചോർ അവിടെ നിന്ന് പോയിരിക്കുന്നത്. പോലീസ് എന്തായാലും ബണ്ടിച്ചോറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. അത്തരത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിനടക്കം ഇത്തരത്തിൽ ഈ ബണ്ടിച്ചോറിനെ സംബന്ധിച്ച വിവരം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പോലീസ്. ആലപ്പുഴയിൽ സൂക്ഷിക്കണം എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ATMകൾക്കും അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞം